ജീവിത വിശുദ്ധിയുള്ള ശുശ്രൂഷക്കാരെ സഭ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം സുനദോസിലൊക്കെ പറഞ്ഞു. ഒന്ന് പല സ്ഥാപനങ്ങളുണ്ട്, വെറുതെ കിടക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഒരു 10 പേരെ എങ്കിലും ഒരു വർഷം സെലക്ട് ചെയ്ത് പരിശീലിപ്പിച്ച് ഓരോ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ കുറേ കഴിയുമ്പോൾ 10-20 വർഷം കഴിയുമ്പോൾ പരിശീലനം സിദ്ധിച്ച ആളുകളെ നമുക്ക് ലഭിക്കും എന്നുള്ളത് അത് പലരും കേട്ടു എന്നുള്ളതല്ലാതെ അപ്പുറത്ത് ഒരു പരിപാടി ആസൂത്രണം ചെയ്യുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഒന്നിച്ച് കൂടുമ്പോഴുള്ള ഒരു ഒരു സത്വബോധം നമ്മളെ ഇടവകളിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളിൽ നമുക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. മലങ്കര സഭയുടെ ശുശ്രൂഷ സംവിധാനത്തിൽ ഒട്ടും അപ്രധാനമല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ഒരു ഒരു സംഭവമാണ്. മലങ്കര സഭയുടെ ക്രോസ് സെക്ഷനാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോഷാച്ചനും മിക്കവാറും എല്ലാവരെയും തന്നെ പരിചയം കാണും. കാരണം എല്ലാ ദേവാലയങ്ങളിലും പോകാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു പിതാവാണ്. ആയതുകൊണ്ട് നമ്മുടെ വൈദിക ശുശ്രൂഷയോടൊപ്പം തന്നെ ശുശ്രൂഷകരുടെ സേവനം, വേദനം ഇതെല്ലാം തന്നെ നമ്മൾ ഗൗരവമായിട്ടെടുക്കുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിന് വേണ്ടതായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം. ഞങ്ങളെക്കാൾ ആവുന്ന വിധത്തിലൊക്കെ പല കാര്യങ്ങളും പല ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് ഉണ്ട്. ആയതുകൊണ്ട് ഈ അഖില മലങ്കര ശുശ്രൂഷക സംഘം നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മീറ്റിംഗ് സാധാരണ ഒക്ടോബർ മാസത്തിലാണ് നടത്തുന്നത്. എൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് നവംബർ മാസത്തിലേക്ക് മാറ്റിവെച്ചത്. കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് ഇന്ന് ഇവിടെ സമ്മേളിച്ചപ്പോൾ ആദ്യം രാവിലെ എനിക്ക് ഇച്ചിരി ആകാംക്ഷ ഉണ്ടായിരുന്നു ഇത്ര പേര് വരും എന്നുള്ളത്. പക്ഷേ ആദ്യം തന്നെ ഒരു നല്ല സമൂഹം ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അന്ന് മദ്രാസിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, പാലക്കാട്, അങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ദേവാലയങ്ങളിൽ നിന്നുള്ളവർ ഇന്ന് ഈ ഒരു സമയം ശുശ്രൂഷക്കാരുടെ സംസ്ഥാന സമ്മേളനമെന്ന് വേണമെങ്കിൽ പറയത്തക്ക വിധത്തിൽ ആ വിധത്തിൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഒരേ അനുഭവങ്ങളിൽ നിന്നും അനുഭവം പങ്കുവെക്കുവാനും പരിചയപ്പെടുവാനും അങ്ങനെ നമ്മുടെ സഭയുടെ കെട്ടുപണിക്ക് നിങ്ങളുടെ സേവനം, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ ജീവിതം അത് വളരെ വിലപ്പെട്ട ഒന്നാണ്. പലപ്പോഴും ഇടപെടലൊക്കെ ഒരുപാട് അവഗണനകൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ചിലയിടത്ത് വളരെ ആദരപൂർവ്വം നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും സഭ ഈ വിധത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സ്വഭാവതിരുമേനി വളരെ നിർബന്ധപൂർവ്വം വൈദികരുടെ ശമ്പള പദ്ധതിയുടെ കമ്മിറ്റി കൂടിയപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചും പരിഗണന നടത്തണം. വൈദികരെ സംബന്ധിച്ച് പട്ടമേറ്റവരാണ് ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുന്ന വിധത്തിൽ പ്രധാന ശുശ്രൂഷക്കാരുടെ ഒരു ക്രമീകരണം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ചിലയിടത്ത് ചില ദേവാലയത്ത് സാധ്യമാകാതെ വരുമ്പോഴാണ് പല കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ആ കാര്യത്തിൽ പ്രശ്നം ഭാവാതിരുമേനി വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുകയാണ്. നമ്മൾ ശുശ്രൂഷയുടെ പരികർമ്മികളാണ്, അതിനൊരു ഒരു ഒരു സഹായിയല്ല. പ്രധാന പുരോഹിതനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമാകുവാനും സ്വർഗത്തിൽ നിന്ന് ദിവ്യമായ നൽവരങ്ങൾ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഒരു ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരികമായ വിശുദ്ധി, ശാരീരികമായ വിശുദ്ധി, ആത്മീയമായ ഒരുക്കം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നോക്കി നോക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവഭയമുള്ളവരും ഒക്കെ ആയിരിക്കുമ്പോഴാണ് ആ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുന്നത്. അതിനേറ്റവും അനുകൂലമായ ആളുകളെയാണ് കർത്താവ് യൈറോസിൻ്റെ മകളെ സൗഖ്യമാക്കാനും ഒരു ചില പ്രധാനപ്പെട്ട ദൗത്യമൊക്കെ നിർവഹിക്കുവാനായിട്ട് പോകുന്ന പുരുഷാർത്ഥയെല്ലാം മാറ്റിയിട്ട് അതിനുവേണ്ടി നിയോഗിതരായ ആളുകളെ മാത്രം തന്നോടൊപ്പം കൂട്ടി ആ വലിയ ദൗത്യം നിർവഹിക്കുന്നതുപോലെ തന്നെ ആ പരികർമ്മികളായ നിങ്ങൾക്കും ആ വിധത്തിലുള്ള വലിയൊരു ദൗത്യമുണ്ട്, അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും അവലാതികളും എല്ലാം ഒന്നും കേട്ട് പരിഹാരം കാണാനായിട്ട് സാധ്യമല്ല എങ്കിലും കുറേയൊക്കെ
പരിഹരിക്കുവാൻ തക്കവണ്ണം സാമ്പത്തികമായ ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളായി അതിൻ്റെ ക്രമീകരണങ്ങൾ പലരും അതിൻ്റെ കാര്യത്തിൽ വളരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടതുപോലെ ധനഹായുടെ ഉപ്പീം അതുപോലെ ശോശപ്പായും ശോശപ്പായ ഏകദേശം റെഡിയായി. ഉപ്പി ഇന്ന് നാളെയോ അവരെ കൊറിയറിലൂടെ അയക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്രാവശ്യത്തെ ധനഹായ്ക്ക് മുമ്പ് അത് വിതരണം ചെയ്യത്തക്കവണ്ണം ക്രമീകരണമാണ് ചെയ്യുന്നത്. ബാബാതിരുമേനി പറഞ്ഞത് മുഴുവനും ഞാൻ തന്നെ ഏറ്റെടുത്ത് സഭയിൽ നിന്ന് തന്നെ അതിൻ്റെ വിതരണം ചുമ്മാ തരത്തില്ല വില കൊടുക്കണം. പക്ഷേ അതിൻ്റെ ക്രമീകരണം മുഴുവനും ബാബാതിരുമേനി തന്നെ ചെയ്തുകൊള്ളാം എന്നിപ്പോഴേ അതിനുള്ള അഡ്വാൻസൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് തിരുമേനി ആ കണക്കുകളിലേക്ക് തന്നാൽ മതി. ഞാൻ സഭയിൽ നിന്ന് തന്നെ അത് ക്രമീകരിച്ച് അത് വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കാമെന്നുള്ളത്. ആ വിധത്തിൽ ബാബാതിരുമേനിയുടെ വലിയ ഒരു പൈതാങ്ങലുകളുണ്ട്. ഈ വിധത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇനി ഒന്നിച്ച് ചെയ്യുവാനായിട്ടുണ്ട്. ആ ശുശ്രൂഷയുടെ വലിയ ദൗത്യം ഗോഡ്സ് ഓൺ വർക്കേഴ്സ് എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ സ്വന്തം ശുശ്രൂഷക്കാർ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ ശമ്പളമോ മറ്റൊന്നും കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല. ദേവാലയത്തിൻ്റെ നന്മയാണ് നിങ്ങളുടെ കൈമുതലായിട്ടുള്ളത്. ആയതുകൊണ്ട് ആ ദേവാലയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം അടുത്ത തലമുറയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും എപ്പോഴും അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ അച്ഛനെയും ബാക്കിയുള്ളവരെയൊക്കെ ശ്രദ്ധിക്കുന്നു. ശുശ്രൂഷകരായിട്ടുള്ളവരെ ചിലപ്പോൾ അവഗണിക്കാറുണ്ട്. എന്നാൽ അവരുടെ സേവനം ഇതിനേറ്റവും വിവട്ടലായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് എന്നുള്ളത് ദൈവം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവ് വന്നിട്ടില്ല എന്നുള്ളതും ദൈവസന്നിധിയിൽ ഓർക്കേണ്ട കാര്യമാണ്. ആയതുകൊണ്ട് ഈ വലിയ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ഒരു ദിവസത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷ സഹോദരങ്ങളെയും നന്ദി നന്ദി ഹൃദയത്തിലൂടെ വളരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഈ ആലയത്തിലെ നന്മ അതിൻ്റെ ഭൗതികമായ വശം മാത്രമല്ല ആത്മീയമായ തലത്തിലും ആ നന്മ അനുഭവിക്കുവാനും നമുക്ക് ഒന്നിച്ച് സഭയെ കെട്ടുപണി നടത്തി അതിൻ്റെ ഏറ്റവും വലിയ വലിയൊരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് സഭയുടെ വളർച്ചയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സഭ രൂപപ്പെടുന്നത് ആരാധനയുടെ മധ്യത്തിലാണ്. സത്യ ആരാധന അർത്ഥവത്തായി നിർവഹിക്കുന്നിടത്താണ് സഭ രൂപപ്പെടുന്നത് വളരുന്നത് പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. ആയതുകൊണ്ട് ആ വലിയ ദൗത്യത്തിൻ്റെ പരികർമ്മികളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് ആ ദൗത്യബോധം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് അനുഗ്രഹപരമായി വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തരും ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രവർത്തകരായി ജനറൽ സെക്രട്ടറി ബാബു റീസാറുണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന റെജി മാത്യു അച്ഛന്, അതുപോലെ തന്നെ കുര്യനച്ഛൻ, നമ്മുടെ ശുശ്രൂഷകൻ മാസികയുടെ മുഴുവൻ ചുമതലയും അച്ഛനാണ്. ഓരോ പ്രാവശ്യം ഇഷ്യൂ ഇറക്കണമെന്ന് പറയുമ്പോൾ ഇവനെ ഒന്നും പേടിക്കണ്ട, ഞാൻ വഴിയാണ്. അച്ഛൻ വന്നപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത കോപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് അധ്വാനം അച്ഛൻ ചെയ്യുന്നുണ്ട്. ഓഫീസ് കാര്യങ്ങളുടെ ബാബു നമ്മുടെ മാത്യൂസ് ജോൺ അച്ഛന്, ഇങ്ങനെ അനേകം ആളുകളും മറ്റ് ശുശ്രൂഷ സഹോദരങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വൈദികരുടെ ഒരു വലിയ സാന്നിധ്യം. ഇതിനു മുമ്പ് ഞാൻ ചുമതല ഏറ്റെടുത്ത ഒന്നോ രണ്ടോ വൈദികർ മാത്രം സ്ഥാനചായനെ അവിടെ വന്നിരുന്നുണ്ടെന്നെങ്കിൽ ഇന്ന് നല്ലൊരു സംഘം മെയ് മാസത്തിലെ കോൺഫറൻസിലും അതുപോലെ തന്നെ ഈ കോൺഫറൻസിലും വരുന്നുവെന്നുള്ളത് വൈദിക ശുശ്രൂഷ സംഘത്തോടുള്ള വൈദികരുടെ സ്നേഹവും ആദരവുമാണ്. ഇന്ന് ഉച്ചയ്ക്ക് വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി തന്നെ നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം കുറച്ചുകൂടെ ആഴത്തിൽ ഉറപ്പിക്കുവാനും ഈ കൂടിവരവ് അനുഗ്രഹകരമായി തീരുവാനും ഇടയാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നു പുരാൻ അനുഗ്രഹിക്കട്ടെ. അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടെ ഇടവകയുടെ എല്ലാ പ്രവർത്തകരെയും വികാരി സഹവികാരിമാർ ബാക്കിയുള്ള എല്ലാവരെയും അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കും. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.